തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ഉന്നാവോ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടി അപകടത്തിൽപ്പെട്ട കേസിൻ്റെ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് CBIക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. കേസിലെ മുഖ്യപ്രതി BJP MLA കുൽദീപ് സിംഗ് സെൻഗറിനെതിരെ ഇരയുടെ ബന്ധുക്കൾ ചീഫ് ജസ്റ്റിസിന് അയച്ച കത്ത് പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന ഇടപെടൽ. ഉന്നാവോ കേസിലെ CBI അന്വേഷണം പൂർണ്ണമായും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും നടക്കുക എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് പരമോന്നത നീതിപീഠം നൽകിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ ബന്ധു അയച്ച കത്ത് സുപ്രീം കോടതി CBIക്ക് കൈമാറും. CBIയുടെ സീനിയർ ഉദ്യോഗസ്ഥനോട് സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരാവാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകി. കേസിൻ്റെ പുരോഗതി നേരിട്ട് വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായാണ് നടപടി. അന്വേഷണത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ സുപ്രീം കോടതിയെ ധരിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ പുറത്തുവിടരുത്. കേസിന് ചീഫ് ജസ്റ്റിസിൻ്റെ ചേംബറിൽ പ്രത്യേക സിറ്റിംഗ് CBIക്ക് ആവശ്യപ്പെടാം. ഉന്നാവോ ബലാത്സംഗ കേസിൻ്റെയും റോഡ് അപകടമുണ്ടായ കേസിൻ്റെയും സിറ്റിംഗാണ് പ്രത്യേക ചേംബറിൽ നടത്താമെന്ന് ചീഫ് ജസ്റ്റിസ് സോളിസിറ്റർ ജനറലിനോട് പറഞ്ഞത്. ഉന്നാവോ കേസിൻ്റെ വിചാരണ ഉത്തർപ്രദേശിന് പുറത്തേക്ക് മാറ്റണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേസിൻ്റെ വിചാരണ ലക്നൌവിലെ CBI കോടതിയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റണമെന്ന് പെൺകുട്ടിയുടെ കുടുംബം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഏപ്രിലാണ് പെൺകുട്ടിയുടെ അമ്മ ഇതു സംബന്ധിച്ച ഹർജി നൽകിയിരുന്നത്. ഇതുകൂടി കണക്കിലെടുത്താണ് സുപ്രീം കോടതിയുടെ തീരുമാനം. കുൽദീപിൻ്റെയും ബന്ധുക്കളുടെയും ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പ്രത്യേക സുരക്ഷ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ചീഫ് ജസ്റ്റിസിനെ പെൺകുട്ടിയുടെ കുടുംബം കത്തയച്ചിരുന്നത്. ഇരയുടെ അമ്മ, സഹോദരി, അമ്മായി എന്നിവരാണ് ചീഫ് ജസ്റ്റിസിനെ കത്തയച്ചിരുന്നത്. ബലാത്സംഗ കേസ് ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു ബന്ധുക്കൾ കത്തിൽ വ്യക്തമാക്കിയിരുന്നത്. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.